Pita Pillil Agencies, the most trusted name in TV, mobiles and appliances. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ആലോചിക്കുന്നത് ഇത് എങ്ങനെയാണ് മനുഷ്യ ഒരു ഹ്യൂമൻ കൈൻഡ് ഒരു ജനറലി ഹ്യൂമൻ എബിലിറ്റി ടു ബി ബെറ്റർ നമുക്ക് എങ്ങനെ ഒരു 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 കുറച്ചുകൂടെ കഴിവുകളുള്ള ഒരു വ്യക്തിയാവും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് AI എന്നുള്ള ഈ ഒരു 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 ടൂൾ ഉപയോഗിച്ച് ഹൗ ക്യാൻ വി ഗെറ്റ് ബെറ്റർ എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും അതിനൊരു കൃത്യമായ ഉത്തരമല്ല നമുക്ക് ലഭിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് GPTയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി കിട്ടുമെന്നുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഈ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു ഡീപ്പ് ഫേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന വളരെ ലൂസായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പലപ്പോഴും ഉള്ളത് അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ കൈൻഡിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഡൊമെയിൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ബെറ്റർ സൊസൈറ്റൽ യൂണിറ്റി അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജിക്കൽ വേസ് ടു മേക്ക് ദ ഹ്യൂമൻ നോളജ് ബെറ്റർ അങ്ങനെ ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ താങ്കളുടെ ഒരു ഒബ്സർവേഷനിൽ എങ്ങനെയാണ് AI കഴിഞ്ഞ ഒരു 10 വർഷത്തിലും ഇനി മുൻപോട്ടേക്കും എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആവുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ AI അധികവും ലാബുകളിലായിരുന്നു റിസർച്ച് ലാബുകളിലായിരുന്നു അത് അത്രയധികം റിയൽ വേൾഡ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല പക്ഷേ ഇനിയുള്ള അടുത്ത 4-5 വർഷത്തിനുള്ളിൽ ഇത് പല മേഖലകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും നമുക്ക് ഓരോ മേഖലകളായിട്ട് എടുക്കാം ഹെൽത്ത് കെയർ ഹെൽത്ത് കെയറിൽ ഒന്ന് റേഡിയോളജി ഇമേജ് അനാലിസിസ് എനിത്തിങ് ഡീലിംഗ് വിത്ത് അനലൈസിങ് ഇമേജസ് ലുക്കിംഗ് ആറ്റ് FMRI ഓർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് അല്ലെങ്കിൽ റേഡിയോളജി ഇമേജസ് ഇതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റേഡിയോളജിസ്റ്റ് വളരെ വ്യക്തമായിട്ട് നോക്കണം ഇത് റേഡിയോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും റേഡിയോളജിസ്റ്റിനെ ഒരു അസിസ്റ്റൻ്റായിട്ട് ശരിക്കും ഇതൊരു ഒരു മീമുള്ളത് കോപൈലറ്റ് ഇനോ കോപൈലറ്റ് ഫോർ റേഡിയോളജിസ്റ്റ് ഇപ്പോൾ ഒരു US ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളുടെ ഡോക്ടർ നമ്മളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വളരെ മാനുവലായിട്ടുള്ള കുറേ പ്രോസസ്സുകൾ ചെയ്യാനുണ്ട് ഡേറ്റ എൻട്രി തന്നെ ഒരു വളരെ മാനുവലായിട്ടുള്ള പ്രോസസ്സാണ് അതിനെല്ലാം AI സഹായിക്കാൻ പറ്റും സോ ഇറ്റ്സ് എ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽത്ത് കെയറിൽ അതുപോലെ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ് ഇതെല്ലാം വളരെ മാനുവലായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് ഒരു നമ്മളൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അതിൽ അതെല്ലാം ഒരാൾക്കാരാണ് ചെക്ക് ലിസ്റ്റ് മാനുവലായിട്ട് ചെക്ക് ലിസ്റ്റ് ചെയ്തത് അപ്രൂവ് ചെയ്യണോ എന്താണ് അതിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് അതെല്ലാം എഫിഷ്യൻ്റായിട്ട് AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമർ സർവീസ് നമുക്ക് നമ്മളൊരു സാധനം വാങ്ങിച്ചു അത് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഫോണിൽ കോൾ ചെയ്യുന്ന കസ്റ്റമർ സർവീസ് അതും വളരെയധികം നമുക്ക് AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഒരു സമൂഹത്തിനെ ഒരു അസിസ്റ്റീവ് സിസ്റ്റം എന്നതിൽ നിന്നുപരിയായി ഒരു സമൂഹത്തെ തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ നരേറ്റീവിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി AIക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പറ്റം ആളുകളുണ്ട് അതിനെക്കുറിച്ച് 2 ചോദ്യങ്ങളാണ് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് താങ്കൾ ആ വ്യൂവിനെ എങ്ങനെ നോക്കിക്കാണുന്നു 1-ാമത്തെ ചോദ്യം 2-ാമത്തേത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ താങ്കളുടെ ഒരു ഒരു വ്യൂ പോയിന്റിൽ എന്തായിരിക്കണം ഒരു ഒരു യഥാർത്ഥത്തിൽ ഹ്യൂമൻ റേസ് ചെയ്യേണ്ടത് ആദ്യത്തെ ചോദ്യത്തിന് ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കാരണം ഇപ്പോൾ AI അസിസ്റ്റീവായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് കാരണം അത് ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് AI റൈറ്റ് അതായത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിജയം എത്തിയിട്ടില്ല നമ്മൾ AI ഒരു ആപ്പ് അതായത് മനുഷ്യൻ്റെ തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്ന പോലെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഇത് പൂർണ്ണമായിട്ടും സക്സസ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം പാർഷ്യൽ ഓട്ടോമേഷനായിട്ടും അസിസ്റ്റീവ് ടെക്നോളജീസായിട്ടും വരുന്നത് പക്ഷേ ഇൻ ദ നെക്സ്റ്റ് 10 ഇയേഴ്സ് അല്ലെങ്കിൽ 10-20 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അതേപോലെയുള്ള തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ദ സോഫ്റ്റ്വെയർ ഇറ്റ്സെൽഫ് വിൽ ബി ഏബിൾ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ഡു large chunk of things without our help, without our involvement. And that's the place that we want to be in.